ഫോർട്ട് കൊച്ചിയിലെ നമ്പർ 18 ഹോട്ടൽ ഉടമ റോയ് വയലാട്ടൽ അപകടത്തിൽ മരിച്ച മോഡലുകൾക്ക് മനഃപൂർവ്വം മദ്യവും മയക്കുമരുന്നും നൽകിയത് പോലീസ്. ഇക്കാര്യങ്ങൾ പുറത്തുവരാനിരിക്കെയാണ് ദൃശ്യങ്ങൾ നശിപ്പിച്ചത്. ഹോട്ടലിലെ ലഹരി ഇടപാടിനെ കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു. കസ്റ്റഡി അപേക്ഷയുടെ പകർപ്പ് 24 ലഭിച്ചു. വിഷ്ണു സുരേഷ് ചേർന്നുണ്ട് കൊച്ചിയിൽ നിന്നും. വിഷ്ണു, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിൽ നിന്നും പുറത്തുവരുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്? പ്രവിത, റോയ് വയലാറ്റ് ഉൾപ്പെടെ 6 പ്രതികൾക്കും കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും ഇവരെ ഇപ്പോഴും സംശയ നിലയിൽ തന്നെ നിർത്താനാണ് പോലീസ് തീരുമാനം. അതിന്റെ ഭാഗമായാണ് ഈ ഇത്തരത്തിൽ ഒരു കസ്റ്റഡി അപേക്ഷ ഇന്നലെ പോലീസ് സമർപ്പിക്കുന്നത്. പക്ഷേ ഇവർക്ക് പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. മോഡലുകൾക്ക് റോയ് മനഃപൂർവ്വവും മദ്യവും മയക്കുമരുന്നും നൽകിയെന്നാണ് പോലീസ് പറയുന്നത്. ഈ കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് ദൃശ്യങ്ങൾ നശിപ്പിച്ചതെന്നും പോലീസ് പറയുന്നുണ്ട്. അതോടൊപ്പം ഈ ഹോട്ടലിനെതിരെ നേരത്തെ തന്നെ ചില വിവാദങ്ങൾ ഉയർന്നിരുന്നു. ഈ ലഹരി മരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ടെല്ലാം അത് വിശദമായി ഈ ഒരു സാഹചര്യത്തിൽ അന്വേഷിക്കണമെന്നും പോലീസ് പറയുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ റോയിയെയും കൂട്ടാളികളെയും ഒരുപക്ഷെ പുതിയ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. ഈ ഹാർഡ് ഡിസ്ക് കണ്ടെത്താനുള്ള നടപടിയും പുതിയ അന്വേഷണ സംഘം ഊർജിതമാക്കും. ഒരുപക്ഷെ ഈ കായലിൽ ഉൾപ്പെടെ തെരച്ചിൽ നടത്താനുള്ള ഒരു സാധ്യതയുമുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിന് പോലീസ് ഒരുങ്ങുകയാണ്. പുതിയ സംഘവും അതിന് തയ്യാറെടുത്തു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ഈ ബിജെ പാർട്ടിയിൽ പങ്കെടുത്ത കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്തായിരിക്കും അന്വേഷണം വീണ്ടും തുടങ്ങുക എന്നാണ് മനസ്സിലാകുന്നത്. പ്രവിത, ശരി. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.